ദേഹി കിടക്കുന്ന മോഡലാണ് ഗ്രാസിയ എന്ന് പറയുന്നത് ഗ്രാസിയ ഒരു അടിപൊളി സ്പോർട്ടി ലുക്ക് ഒക്കെ നമുക്ക് തരുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ നേരത്തെ കണ്ട ആക്ടിവയുടെ 110 ആ ഒരു മോഡലിനെക്കാട്ടിലും കുറച്ചും കൂടി കൂടിയ എന്താ പറയുക ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നൊക്കെ പറയും അതാണ് ദേഹി ഇരിക്കുന്ന മോഡല് ഹലോ എല്ലാവർക്കും പവർ ഡോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നുള്ളത് ഹോണ്ടയുടെ ഷോറൂമിലാണ് ഹോണ്ടയുടെ ഒരു ചെറിയ ഷോറൂം വിസിറ്റ് നടത്താൻ വേണ്ടി വന്നതാണ് ഹോണ്ടയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 1995 തണുത്ത് കുറച്ചൊരു ഡിസംബർ മാസത്തിലായിരുന്നു ഇന്ത്യയിലേക്ക് ഹോണ്ടയുടെ വരവ് അന്ന് തൊട്ട് ഇന്ന് വരെ നല്ല രീതിയിലുള്ള സെയിലും കാര്യങ്ങളും ഹോണ്ടയ്ക്ക് ഉണ്ട് അതുപോലെ തന്നെ ഹോണ്ട ആ സെഗ്മെൻറ്റിൽ വളരെയധികം ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിലായാലും ഹോണ്ടയെ എന്താ പറയുക കടത്തി വിട്ടാൽ നമ്മുടെ ഇന്ത്യൻ നിരത്തിൽ നിന്ന് മറ്റൊരു വണ്ടി ബ്രാൻഡ് ഇല്ലെന്ന് വേണം പറയാൻ എന്തായാലും ഞാൻ ഇപ്പോൾ ഷോറൂമിനകത്തേക്ക് കയറിയിട്ട് ഇവിടെയുള്ള വണ്ടികളുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിൻ്റെ EMI ഓപ്ഷൻസും അതുപോലെ തന്നെ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളും എല്ലാം പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് നേരെ ഷോറൂമിനകത്തേക്ക് കയറാം നമുക്ക് ആദ്യം ഡിയോയിൽ തന്നെ തുടങ്ങാം ഡിയോയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോണ്ടയ്ക്ക് ഒരുപാട് സെയിൽ നേടിക്കൊടുത്തിട്ടുള്ളൊരു വണ്ടിയാണ് ഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ട് വേരിയൻസ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് BS6 അതൊന്ന് ഈ ഡിയോ സ്റ്റാൻഡേർഡും അതുപോലെ തന്നെ DLX ആണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് കാണുമ്പോൾ ഫ്രണ്ടിൽ എന്താ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഇതിൽ വരുന്നത് ഹാലോജനാണ് നിങ്ങൾക്ക് സാധാരണ ഹാലോജനും അതുപോലെ തന്നെ താഴെ ഡ്രമ്മിൻ്റെ ഭാഗത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബ്ലാക്ക് കളറും നമ്മൾ DLX വരുമ്പോൾ അതിലൊരു ഗോൾഡൻ കളറുമാണ് ഡ്രമ്മിന് വരുന്നത് അതുപോലെ വേറൊരു മാറ്റം എന്ന് പറയാനുള്ളത് മീറ്ററിലാണ് ഡിയോയുടെ സ്റ്റാൻഡേർഡിൽ നോർമൽ മീറ്റർ അതായത് അനലോഗ് മീറ്ററാണ് വരുന്നതെങ്കിൽ ഡിയോ DLX പോകുമ്പോൾ അത് ഫുള്ളി ഡിജിറ്റലായിരിക്കും ഇത്രയും വ്യത്യാസങ്ങളാണ് ഈ രണ്ട് വണ്ടിക്കും വരുന്നത് ഡിയോയുടെ ഇപ്പോഴത്തെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 95,000 രൂപയാണ് ഈ വണ്ടി ഒരു 12,600 രൂപയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഇറക്കിക്കൊണ്ട് പോകും മീൻസ് ഡൗൺ പേയ്മെൻറ്റ് 12,600 രൂപയാണെങ്കിൽ അതൊരു എന്താ പറയുക നിങ്ങളുടെ പ്രൊഫൈലിനനുസരിച്ച് മാറ്റങ്ങളുണ്ടാവാം അതിന് വരുന്ന EMI ഓപ്ഷൻസ് എന്ന് പറയുന്നത് 3,400 രൂപ വെച്ചിട്ട് 3 വർഷത്തേക്കാണ് അതാണ് ഡിയോയുടെ കേസ് ഇനി നമുക്ക് നേരെ DLX പോകാം DLX പോകുമ്പോഴുള്ള മാറ്റങ്ങളും ഞാൻ പറഞ്ഞു അപ്പോൾ ചെറിയ ഓൺ റോഡ് പ്രൈസിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഇനി നേരെ DLX പോകാം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ DLX അതിൽ ഡ്രമ്മിൻ്റെ കളർ വ്യത്യാസം ഞാൻ പറഞ്ഞു ഇതിൽ വരുന്ന ഈ ഒരു ഡ്രമ്മിൻ്റെ കളറും അതുപോലെ തന്നെ ഇതിൽ വരുന്ന LED ഹെഡ് ലാമ്പ്സും ആണ് ആ ഒരു സ്റ്റാൻഡേർഡിനെ അപേക്ഷിച്ച് വ്യത്യാസം പിന്നെ വരുന്നത് മീറ്ററിലാണ് മീറ്ററിൽ ഇതിൽ വരുന്നത് ഡിജിറ്റൽ മീറ്ററും അതിൽ അനലോഗും ആണ് അപ്പോൾ ഈ രണ്ട് വണ്ടിയുടെയും പ്രൈസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഏറെക്കുറെ 4,000 രൂപയാണ് അതായത് അതിന് 95,000 രൂപയും ഇതിന് 99,000 രൂപയാണ് ഇവിടുത്തെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഞാനീ പറയുന്ന പ്രൈസിലും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാർച്ച് മാസമാണ് ക്ലോസിംഗ് ആണ് നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഷോറൂമിൽ നിന്ന് ഒരു ഓഫർ പറഞ്ഞിട്ടുണ്ട് മാക്സിമം 2,000 രൂപയുടെ തന്നെ ഒരു ക്യാഷ് ഡിസ്കൗണ്ട് നമ്മുടെ മാനേജർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഷോറൂമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഷോറൂമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ DLX കാര്യം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിന് ഡിയോ DLX ഓൺ റോഡ് പ്രൈസ് 99,000 അതിന് മാക്സിമം എന്താ പറയുക നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ഓക്കെ ആണെങ്കിൽ 13,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കാൻ പറ്റും അതിന് വരുന്ന EMI ഓപ്ഷൻസ് എന്ന് പറയുന്നത് 3,500 രൂപ വെച്ചിട്ട് 3 വർഷത്തേക്കാണ് ഈ വണ്ടിയുടെ EMI വരുന്നത് നിങ്ങൾ 13,000 രൂപ അടച്ച് വണ്ടി ഇറക്കാമെന്നുണ്ടെങ്കിൽ 3,500 രൂപ വെച്ച് 3 വർഷത്തേക്ക് അതാണ് DLX ഡൗൺ പേയ്മെൻറ്റും അതിൻ്റെ EMI ഓപ്ഷൻസും ഒക്കെ ഇനി നമുക്ക് നേരെ ആക്ടിവയിലേക്ക് പോകാം ആക്ടിവയിൽ തന്നെ 3-4 വേരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു അതിൻ്റെയൊക്കെ ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ചു പറഞ്ഞു പോവാം അപ്പോൾ ഈ ഒരു 3 സ്കൂട്ടറുകളാണ് അതായത് ഡിയോ അതുപോലെ തന്നെ ആക്ടിവ അതെ നമ്മുടെ അപ്പുറം തന്നെ ഇരിപ്പുണ്ട് ആക്ടിവ അതുകൂടാതെ ഗ്രാസിയ എന്ന് പറഞ്ഞിട്ടൊരു മോഡലുണ്ട് ഏറെക്കുറെ പുതുതായിട്ട് വന്നിട്ടാണ് അപ്പോൾ ആ ഒരു മോഡലുണ്ട് അപ്പോൾ ആ 3 സ്കൂട്ടറിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞു പോകുന്നത് ബൈക്കിലേക്ക് കിടക്കാൻ ഇന്ന് സമയം ഉണ്ടാവുമെന്നറിയില്ല അത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 2nd എപ്പിസോഡായിട്ട് തന്നെ ചെയ്യാം അപ്പോൾ സ്കൂട്ടർ എടുക്കാൻ നിൽക്കുന്ന ചേച്ചിമാർക്കും ചേട്ടന്മാർക്കൊക്കെ ഇത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും എന്തായാലും ഇനി നമുക്ക് നേരെ ആക്ടിവയിലേക്ക് പോവാം ഓക്കെ ഈ വരുന്ന വണ്ടിയാണ് ആക്ടിവയുടെ 6G സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഹാലോജൻ ബൾബും നോർമലായിട്ടുള്ള കാര്യങ്ങളുമാണ് വണ്ടിയിൽ വരുന്നത് ഡ്രം ബ്രേക്കാണ് അതുപോലെ തന്നെ കോംബി ബ്രേക്കാണ് ഡിസ്കോ കാര്യങ്ങളൊന്നുമല്ല ആക്ടിവയുടെ തന്നെ സ്റ്റാൻഡേർഡാണ് ഇരിക്കുന്നത് അതിൽ ഡിജിറ്റൽ അല്ല അനലോഗ് ആയിട്ടുള്ള മീറ്ററും ഫ്യുൾ ടാങ്ക് ആയിക്കോട്ടെ എല്ലാം അനലോഗ് ആണ് അതുപോലെ തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു എക്സ്ട്രാ ഫീച്ചർ എന്ന് പറയുന്നത് ഈ കിൽ സ്വിച്ച് ആണ് ഇതിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് സ്റ്റോപ്പ് എല്ലാം ചെയ്യാൻ പറ്റും
പിന്നെ നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യാൻ ഇവിടെ നമുക്ക് ഇങ്ങനെ ഡിക്കിയിലിട്ടിട്ട് ഇവിടെ രണ്ട് സ്വിച്ച് ഉണ്ട്. അതിൽ നമുക്ക് സീറ്റ് ഓപ്പൺ ചെയ്യാനും അതുപോലെ തന്നെ ഫ്യൂൽ ടാങ്ക് ഓപ്പൺ ചെയ്യാനും ഇവിടെ ഇപ്പോൾ സ്വിച്ച് വന്നിട്ടുണ്ട്. അതൊക്കെയാണ് ഒരു മാറ്റം എന്ന് പറയാനുള്ളത്. അതുപോലെ തന്നെ BS6 ആക്കിയപ്പോൾ ഇരിക്കുന്ന വണ്ടികളെല്ലാം കാർബറേറ്ററിൽ നിന്നും മാറിയിട്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൈലേജിൻ്റെ കാര്യത്തിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ്, അതായത് ആക്ടിവ 6G സ്റ്റാൻഡേർഡിൻ്റെ പ്രൈസ് വരുന്നത് 99,000 ഓൺ റോഡ്. ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് പറയുന്നത് 14,000 രൂപയാണ്. 14,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കുട്ടനെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അതിൻ്റെ EMI ഓപ്ഷൻ എന്ന് പറയുന്നത് 3,500 രൂപ വെച്ച് 3 വർഷത്തേക്ക്, അതായത് നിങ്ങൾ 14,000 രൂപ ഈ വണ്ടിക്ക് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 3,500 വെച്ച് 3 വർഷത്തേക്കാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അടവ് വരിക. ഇനി നമുക്ക് ആക്ടിവയുടെ 125 ആ ഒരു സെക്ഷനിലേക്ക് പോവാം. അപ്പോൾ നേരത്തെ കണ്ട ആക്ടിവയുടെ 110 ആ ഒരു മോഡലിനെക്കാട്ടിലും കുറച്ചും കൂടി കൂടിയ, എന്താ പറയുക, ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നൊക്കെ പറയാം. അതാണ് ഈ ഇരിക്കുന്ന മോഡല് 125 ആണ്. ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതിലേക്ക് വരുമ്പോൾ മാറ്റം എന്ന് പറയുന്നത് ഫുൾ എൽ ഇ ഡി ആയിട്ടുള്ള ഹെഡ്ലാമ്പ്സും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് വരുന്നത്. അതുപോലെ തന്നെ ഡിജിറ്റൽ പ്ലസ് അനലോഗ് മീറ്ററാണ്. അതിൽ ഫുള്ളി അനലോഗ് ആണെങ്കിൽ ഇതിൽ ഡിജിറ്റൽ പ്ലസ് അനലോഗ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. താഴെ ഫുൾ ടെക്കും കാര്യങ്ങളും സർവീസ് അവർ ആയി കഴിഞ്ഞാൽ അതിൻ്റെ അലാറം വാർണിങ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കും. അതുപോലെ നേരത്തെ കണ്ട കിൽ സ്വിച്ച് അല്ല, അതിന് പകരം ഓട്ടോമാറ്റിക് ആണ്. അതായത് നമ്മളിവിടെ സ്റ്റാർട്ടാകാൻ ഇവിടെ എൻജിൻ സ്വിച്ച് ഉണ്ടെങ്കിലും ഇത് ഓഫ് ആവുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓട്ടോമാറ്റിക് ആണ്. അതായത് നമ്മൾ ട്രാഫിക്കിലോ മറ്റോ പോയി നിന്നിട്ട് ഒരു 5 സെക്കൻഡ് വണ്ടി നിർത്തിയിടുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുകയും, അതുപോലെ തന്നെ വണ്ടി ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ആക്സിലേറ്റർ പിന്നീട് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി മുന്നോട്ട് പോവുകയും ചെയ്യും. അത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. ആക്ടിവ 125 വരുന്ന ഒരു എന്താ ഫീച്ചറാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ സംഭവം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ എല്ലാ വണ്ടികൾക്കും എന്താ ACG എന്ന് പറഞ്ഞിട്ടൊരു ടെക്നോളജി വരുന്നുണ്ട്. അതായത് സൈലൻറ്റ് സ്റ്റാർട്ട്, വണ്ടി സ്റ്റാർട്ടാവുന്നത് നമ്മൾ പോലും അറിയാതെ ഇവൻ ചിലപ്പോൾ ഓടിക്കളയും. കാരണം എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടാകുന്ന സമയത്ത് സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക, ഇലക്ട്രിക് വണ്ടിയൊക്കെ സ്റ്റാർട്ടാവുന്ന ഒരു ഫീൽഡിൽ വണ്ടി ചിലപ്പോൾ സ്റ്റാർട്ടായി കുട്ടപ്പനായിട്ട് നിന്നിരിക്കും. അപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു. ഇതിൽ വരുന്നത് അലോയ് വിത്ത് ഡിസ്കാണ് ഈ വണ്ടി. പിന്നെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. നേരത്തെ അപേക്ഷിച്ച് അതിലൊന്നും മാറ്റമില്ല. 125 ആണ്. അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 112,000 രൂപയാണ്. അതുപോലെ തന്നെ അതിന് ഡൗൺ പേയ്മെൻ്റ് എന്ന് പറയുന്നത് 15,500 രൂപ നിങ്ങൾ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. പക്ഷേ മാസം EMI അടയ്ക്കണം. അത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4,000 രൂപ വെച്ചിട്ട് 3 വർഷത്തേക്ക്. അതാണ് ഇവന് വരുന്നത്. അതായത് ആക്ടിവ 125 അലോയ് വിത്ത് ഡിസ്ക് ആ വണ്ടിക്ക് വരുന്ന പ്രൈസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിൻ്റെ തന്നെ ഇവിടെ ഒരുത്തിന് ഒളിച്ചിരിപ്പുണ്ട്. സെയിം വണ്ടിയാണ്. എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കില്ല. ഡിസ്കില്ലാത്ത ഈ മോഡലിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 109,000 രൂപയാണ്. ഒരു 3,000 രൂപീസിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഡിസ്ക് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ കുറച്ച് കോസ്റ്റ്ലിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആക്കിയെന്ന് പറഞ്ഞു നേരത്തെ 125 കാട്ടിലും ഇപ്പോൾ 125 മൈലേജിൽ നല്ല രീതിയിലുള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആക്ടിവ 125 പറ്റിയുള്ള വിശേഷം. ഞാനിപ്പോൾ പറഞ്ഞ 112 നമ്മുടെ ഈ കിടക്കുന്ന മോഡലിനും അതിൻ്റെ തന്നെ സെയിം കളർ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഡിജിറ്റൽ പ്ലസ് അനലോഗ് മീറ്റർ, അതിന് വരുന്ന വിലയാണ് 109,000 രൂപ. അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഡിസ്ക് നമുക്ക് വരുന്നില്ല. ഇനി ഡിയോ കഴിഞ്ഞു, ആക്ടിവ കഴിഞ്ഞു, ഇനി നമുക്ക് നേരെ എന്താ പറയുക, ഗ്രാസിയ എന്ന് പറയുന്ന ഒരു സ്പോർട്ടി ലുക്കുള്ള വണ്ടിയിലേക്ക് പോകാം. എൻ്റെ ഈ കിടക്കുന്ന മോഡലാണ് ഗ്രാസിയ എന്ന് പറയുന്നത്. ഗ്രാസിയ ഒരു അടിപൊളി സ്പോർട്ടി ലുക്കൊക്കെ നമുക്ക് തരുന്ന ഒരു വണ്ടിയാണ്. ഇതിൻ്റെ തന്നെ 4 കളർ വേരിയൻസ് ഉണ്ട്. ഒരെണ്ണം കുതിരപ്പുറത്താണ് ഇരിക്കുന്നത്. ദേ ഇരിക്കുന്ന ബ്ലൂ ആൻഡ് വൈറ്റ് കോംബോ ഒന്ന്, പിന്നെ ഈ യെല്ലോ. യെല്ലോ ആണ് ഇതിൽ ഏറ്റവും ഐ ക്യാച്ചി ആയിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് സ്റ്റാൻഡേർഡാണ്. സ്റ്റാൻഡേർഡാണെന്ന് പറഞ്ഞാൽ ഫീച്ചേഴ്സിലോ കാര്യങ്ങളോ ഒന്നും ഒരു കുറവില്ല, ആകെപ്പാടെ ഒരു കുറവേ ഉള്ളൂ. അതിങ്ങനെ നോക്കിയാൽ കാണില്ല, നേരെ താഴെയാണ്. ഇതിൽ ഡിസ്ക് വന്നിട്ടില്ല, കോമ്പി ബ്രേക്കാണ്. ബാക്കി ഫുൾ ഓപ്ഷനിൽ ഡിസ്ക് വന്നിട്ടുണ്ട്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ 3 കളറേ കണ്ടുള്ളൂ, 4th കാണും. ഇതാണ് ആ 4th കളർ, ബ്ലാക്ക് ആൻഡ് റെഡ് കോംബോ. അടിപൊളി ഒരു കളറാണ്, എനിക്കിഷ്ടപ്പെട്ടത്. എന്താ പറയുക, ഇഷ്ടപ്പെട്ടതിൽ ഇവനും ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റാൻഡേർഡിൽ നിന്ന് തുടങ്ങാം. സ്റ്റാൻഡേർഡ് ഇവിടെ ഇരിപ്പുണ്ട്. സ്റ്റാൻഡേർഡിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നെ തുടങ്ങാം.
സ്റ്റാൻഡേർഡിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 106,000 രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഇവിടെ ഷോറൂമിൽ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ പ്രൈസ് ഡിഫറൻസൊക്കെ വരും, ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് വേരിയൻറ്റിൻ്റെ വില എന്ന് പറയുന്നത് 106,000 രൂപയാണ് ഇതിൻ്റെ ഡൗൺ പേയ്മെൻ്റ് വരുന്നത് 13,700 രൂപയാണ് 13,700 രൂപ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സുന്ദരക്കുട്ടനെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. സുന്ദരക്കുട്ടൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഗ്രാസിയയ്ക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഒരു സ്പോർട്ടി ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ 13,700 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഡൗൺ പേയ്മെൻറ്റിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. എൻ്റെ ഇഎംഐ ഓപ്ഷൻ വരുന്നത് 3,800 രൂപ വെച്ചിട്ട് 3 വർഷത്തേക്കാണ്, 3,800 രൂപ വെച്ച് 3 വർഷത്തേക്കാണ് ഗ്രാസിയുടെ ഡൗൺ പേയ്മെൻറ്റിൽ ഇഎംഐ വരുന്നത്. 13,600 രൂപ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ മീറ്ററാണ് വരുന്നത്, ഇവിടെ കാണാം. ഇതിന് അനലോഗ് ഇല്ല, സ്റ്റാൻഡേർഡിൽ പോലും ഡിജിറ്റൽ മീറ്ററാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ഗ്ലോ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ദേ ഇങ്ങനെ ഒരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, 3 ക്ലിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ ക്ലിക്ക് ചെയ്തതിൻ്റെ കുഴപ്പമാണ്. അവിടെ ഒരു ചെറിയ സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ആക്റ്റീവയിലും ഡിയോയിലും ഒക്കെ കണ്ടപോലെ തന്നെ സീറ്റ് ഓപ്പൺ ചെയ്യാനും ഫ്യൂൾ ടാങ്ക് ഓപ്പൺ ചെയ്യാനും പിന്നെ കിൽ സ്വിച്ച് എല്ലാം തന്നെ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സെൻട്രൽ ഭാഗവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഫ്യൂൽ ഓപ്പൺ ചെയ്യുന്നത്, ഫ്യൂൾ ടാങ്ക് ഇവിടെയാണ് വരുന്നത്. എല്ലാ വണ്ടിയും FI തന്നെയാണ്, ഫ്യൂൽ ഇഞ്ചക്ഷൻ. അപ്പോൾ മൈലേജിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിലുള്ള ഡിഫറൻസും ഉണ്ട്. അതായത് 125 cc ആണ്, സ്പോർട്ടി ലുക്കാണെന്നൊക്കെ കരുതി ഇവൻ അത്ര മോശക്കാരനൊന്നുമല്ല. മീൻസ് മൈലേജിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിലുള്ള മൈലേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ വണ്ടിയിലേക്ക് പോകാം. അതായത് ഈ ഇരിക്കുന്ന റാപ്സോളും അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ആൻഡ് റെഡ് കോംബോയും പിന്നെ അതെ ഞാൻ കുതിരപ്പുറത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞ ഈ മഹാരാജ അതായത് ബ്ലൂ ആൻഡ് വൈറ്റ് കോംബോ, ഇതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറഞ്ഞാൽ സെയിമാണ്, കാരണം ഇത് ടോപ്പ് വേരിയൻ്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 117,000 രൂപയാണ്. പ്രൈസ് കേട്ട് ഞെട്ടുമൊന്നും വേണ്ട, നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ഷോറൂമിന് അവൈലബിൾ ആയിരിക്കും. ഇതിൻ്റെ ഇഎംഐ ഓപ്ഷൻ അതായത് ഡൗൺ പേയ്മെൻറ്റ് 16,300 രൂപ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റാപ്സോളും അതുപോലെ തന്നെ ഹീറോ ബ്ലാക്ക് ആൻഡ് റെഡ് ഇതിനെല്ലാം സെയിം വിലയാണ്. 16,300 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 4,200 വെച്ച് 3 വർഷത്തേക്ക് എന്നുള്ള കണ്ടീഷനിൽ നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാം. 4,200 രൂപ വെച്ച് 3 വർഷത്തേക്ക്, അതാണ് ഗ്രാസിയയുടെ ഇഎംഐ ഓപ്ഷൻ വരുന്നത്. അപ്പോൾ റാപ്സോള് നിങ്ങൾക്കറിയാം ലിമിറ്റഡ് എഡിഷനാണ്, വണ്ടി ഇവിടെ ഇരിപ്പുണ്ട് കട്ടപ്പന ഷോറൂമിൽ. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാം. അതുപോലെ ഇവിടെ എല്ലാ വണ്ടിയും അവൈലബിൾ ആണ്. നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 1 വീക്ക് നമുക്ക് ഡെലിവറി എടുക്കാം. ആ 1 വീക്ക് ഡിലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം RTOയുടെ രജിസ്ട്രേഷൻ അടക്കം വരുന്നതുകൊണ്ടുള്ള ഡിലേ ആണ്. അപ്പോൾ ഇപ്പം ഞാനുള്ള ഷോറൂമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴത്ത് കൊടുക്കുന്നതായിരിക്കും. കട്ടപ്പനയിലെ മുത്തൂറ്റ് ഹോണ്ട എന്ന് പറഞ്ഞിട്ട് കട്ടപ്പന ഇടുക്കി റൂട്ടിൽ ചെറുതോണി റൂട്ടിൽ ഉള്ള വെള്ളയാംകുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ അവിടുത്തെ മാനേജറിൻ്റെയോ അല്ലെങ്കിൽ സെയിൽസ്മാൻ്റെയോ ഒക്കെ നമ്പർ താഴ്ത്ത് കൊടുത്തേക്കാം. അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഹോം ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നല്ല ചെയ്തു കൊടുക്കുന്നുണ്ട്. സോ ഡീറ്റെയിൽസ് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തേക്കാം, സോറി താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഷോറൂമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം, അവർ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ആക്റ്റീവ പരിചയപ്പെട്ടു, ഡിയോ പരിചയപ്പെട്ടു, ദേ ഈ കിടക്കുന്ന ഗ്രാസിയ പരിചയപ്പെട്ടു, പിന്നാമ്പുറത്തു നിന്നുള്ള വ്യൂ കാണിച്ചില്ല എന്ന് നിങ്ങൾക്കൊരു പരാതി വേണ്ട. ഇതാണ് ഇതിൻ്റെ പിന്നിലെ ടെയിൽ സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഷോറൂമിലെ വിശേഷം. ഞാൻ ഇതിൻ്റെ ബൈക്കിൻ്റെ ഒരു എന്താ പറയുക പാർട്ടായിട്ട് തന്നെ അടുത്ത പാർട്ട് ചെയ്യാം. ഇപ്പോൾ സ്കൂട്ടർ നമുക്ക് നിർത്താം, കാരണം സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ഇതിൻ്റെ ബൈക്കിൻ്റെ വീഡിയോസും ചെയ്യുന്നതായിരിക്കും. കാരണം ഈ വീഡിയോ അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് കൂടിപ്പോയി, ഞാൻ മാക്സിമം ചില വണ്ടികൾ ചുരുക്കിയിട്ടാണ് ഇത്രയും പെട്ടെന്ന് തീർക്കാൻ നോക്കിയത്. വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ താഴത്തെ നമ്പർ കൊടുക്കുന്നുണ്ട് ഷോറൂമിൻ്റെ. സോ നിങ്ങൾക്ക് വിളിച്ചിട്ട് ഡയറക്റ്റായിട്ട് ചെയ്യാമെന്നേ ഉള്ളൂ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻക്വയറി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കണ്ടിരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് പവർ ഡോണർ.